الجامعه الملياليه تقع في مقاطعه ملപ്പുറം ملപ്പുറം ജില്ലയിലെ മലയാള യൂണിവേഴ്സിറ്റി അയിന ഹിയ അത് എവിടെയാണുള്ളത് തിരൂർ തവനൂർ എന്നാണ് എന്നാണ് പെരിന്തൽമണ്ണ ഫന്നാൻ പൊന്നാനി തിരൂരാണ് ഉത്തരം തിരൂരിലാണ് നമ്മുടെ തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാളം സർവകലാശാല ഉള്ളത് ഓക്കെ രണ്ടാമത്തെന്താണ് തജ്ലിസുൽ ഖുറാബ് വൽ ഷജറ കാക്കമരത്തിൽ ഇരിക്കുന്നു എന്നാണ് മാഹുൽ ഹർഫു ഫി ഹാദിഹിൽ ഹർഫ് ജുംല ഈ ജുംലയിലെ ഹർഫ് ഏതാണ് ഹർഫ് ഏതാണ് ഇത് അലയാണ് ഹർഫ് കേട്ടോ പ്രത്യേകിച്ച് അർത്ഥമില്ലാത്ത എന്നാൽ വേറൊന്നിൻ്റെ കൂടെ ചേരുമ്പോൾ അർത്ഥം കിട്ടുന്ന വാക്കുകളാണ് ഹർഫുകൾ അല അതിൽ പെട്ടെന്ന് അല എന്ന് വെച്ചാൽ മുകളിൽ വെറുതെ മുകളിൽ എന്ന് പറഞ്ഞാൽ അർത്ഥമില്ലല്ലോ പക്ഷെ അല ഷജറ മരത്തിന് മുകളിൽ എന്ന് പറയുമ്പോൾ അതിനൊരു അർത്ഥം കിട്ടി കേട്ടോ അപ്പൊ അലയാണ് ഉത്തരം സി മതാ നുസല്ലി സ്വലാത്തുൽ ഇസ്തിസ്ഖ നമ്മൾ സ്വലാത്തുൽ ഇസ്തിസ്ഖ എപ്പോഴാണ് നിസ്കരിക്കുക ഫി ഖില്ലത്തുൽ മതർ ഫി ഈദുൽ ഫിത്തർ ഫി യൗമുൽ ജുമാ ഫി മഗ്രിബ് ഷംസ് സൂര്യൻ അസ്തമിക്കുമ്പോൾ ജുമാ ഈദുൽ ഫിത്തർ മഴ കുറയുമ്പോഴാണ് നമ്മൾ മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരം നടത്തുക അതാണ് സ്വലാത്തുൽ ഇസ്തിസ്ഖ ഉക്തുബുൽ ജുമാ ലിഹാദിഹിൽ കലിമ രിജുൽ എന്ന പദത്തിന്റെ ജംഉ റജുലാനി അർജുൽ റജുൽ റിജാൽ അർജുൽ എന്നുള്ളതാണ് ഉത്തരം റജുലും ജമ്മാണ് റിജാല് രിജിലും ജമ്മ് അർജുൽ എന്നാണ് ഓക്കെ അഞ്ചോ ഉക്തുബി സഹീഹ് താഴെയുള്ളതിൽ സഹീഹ് ശരിയായതെടുത്ത് എഴുതുക ദുൽഖഅദ് 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 ദുൽഖഅദത് ഏതാണ് ശരി കണ്ടുണ്ടാവും അറബി മാസം ദുൽഖഅദത് എന്നാണ് ശരി ഓക്കെ പിന്നെ സ്വാറത്തിൽ ഉമ്മു ഉമ്മ ആയി തീർന്നു മരീലത്തുൻ മരീലൻ മരീലതൻ മരീലത്തീൻ സ്വാറ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഖബർ അതായത് ഉമ്മിന് ശേഷം വരുന്ന വാക്കിന് ഫതഹ് തൻവീൻ കൊടുക്കണം ഇവിടെ മരീലൻ ഫതഹ് തൻവീൻ കിടക്കുന്നത് പക്ഷെ അത് ശരിയാവില്ല എന്താണ് ഉമ്മയായതുകൊണ്ട് മരീലത്തൻ എന്നുള്ളതാണ് ശരി അപ്പൊ തെറ്റിപ്പോകാൻ പാടില്ല ഫതഹ് തൻവീൻ നോക്കിയിട്ട് ഓ ഫതഹ് തൻവീനുള്ള ഇടണല്ലോ എന്ന് എഴുതി മരീലെന്ന് ഇട്ട് കഴിഞ്ഞാൽ തെറ്റാണ് അപ്പൊ മുദക്കർ മോനസ് അവിടെ നമ്മൾ നോക്കണം മനസ്സിലായോ ഏഴോ ഇഖ്തർ ഗൈറ മുത്തജാനിസ് കൂട്ടത്തിൽ പെടാത്ത എഴുതാൻ നാ യാ താ ഫ അല്ലേ നമ്മുടെ അതൈന എന്ന ഫീൽ മുതാരിയുടെ കൂടെ വരുന്ന അതൈനയുടെ കൂട്ടത്തിൽ പെട്ടതാണ് അല്ലെ നായും ആയതായി ഈ ഫ കൂട്ടത്തിലില്ല അപ്പൊ ഉത്തരം ഫയാണ് ഡി ആണ് ഉത്തരം കൂട്ടത്തിൽ പെടാത്ത നഖ്താർ തഖ്മസ് മുനാസിബ് ശരിയായ ജോഡി തിരഞ്ഞെടുത്ത് എഴുതുക എന്നാണ് ഇതിലേതാ വരിക ഹിസാം നമ്മുടെ ബെൽറ്റില്ലേ ഹിസാം ഇഷാറ ബെൽറ്റ് സിഗ്നല് ബൂക്ക് ഇസാഫ് ആംബുലൻസും സൈറനും ഇതാണ് ശരിയായ എന്ത് സെറ്റ് ബാക്കിയുള്ള ഹൽവയാർ മിഠായും വസ്ത്രവും എന്താണ് മഹല് കടയും ഷാരി റോഡും ഇതിൽ ശരിയായ ഒരു ജോഡി വരുന്നത് ഇതാണ് അല്ലേ ഇനി ഒൻപത് ഐന തഖവ് ബവ്വാബത്തുൽ ഹിന്ദി ഇന്ത്യ ഗേറ്റ് എവിടെയാണെന്നാണ് ഡൽഹി ആഗ്ര ആസാം മുംബൈ അത് കഴിഞ്ഞ പ്രാവശ്യം ചോദ്യത്തിൽ എ എഴുതിയവർക്കും ഡി എഴുതിയവർക്കും ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഡൽഹി മുംബൈ ഇത് രണ്ടും ശരിയാണ് ഇന്ത്യ ഗേറ്റ് ഉള്ളത് പത്ത് മാഹുവൽ ഫേലുൽ അമ്ര താഴെയുള്ളതിൽ ഫേലുൽ അമ്ര ഏതാണ് എന്താണ് കൽപ്പനക്രിയ ഏതാണ് ജലസത്ത് അവൾ ഇരുന്നു കതബ എഴുതി ഇഫ്തഹി നീ തുറക്ക് ഇഫ്തഹി അപ്പൊ ഇതാണ് കൽപ്പനക്രിയ യഖ്റഉ അവൻ വായിക്കുന്നു എന്നാണ് അപ്പൊ ഇഫ്തഹി ആണ് ഇതിൽ ശരിയായ ഉത്തരം പതിനൊന്ന് മാഹുവൽ മർക്കബ് താഴെയുള്ളതിൽ ഒരു വാഹനം ഏതാണ് ജവ്വാൽ ജവ്വാലത്ത് ജവാൽ ഹവാലത്ത് ജീറാൻ ജവ്വാലത്ത് മൊബൈൽ ഫോൺ എന്നാ പറയാം ജവ്വല ജവ്വാലത്ത് എന്ന് വെച്ചാല് നമ്മുടെ ബൈക്കിനാണ് പറയുക അപ്പൊ ഇതിൽ ബി ആണ് കേട്ടോ ബി ആണ് ഉത്തരം ജവ്വാൽ എന്ന് പറഞ്ഞ മൊബൈൽ ഫോൺ ഹവാൽ ഇതൊന്നും പെടില്ല ബവ്വാല ബൈക്ക് ഹുജറത്തുൻ മുത്തറാദിഫ് ഹുജറത്ത് മുറി അതിന്റെ സമാന പദം മുത്തറാദിഫ് ഹുജറാത് ഗുർഫത് ബൈത് ഹജർ ഗുർഫത് ഗുർഫത് മുറി എന്ന അർത്ഥത്തിൽ റെഡിയല്ലേ പതിമൂന്ന് അവ്വലു റയീസത്തുൽ ഹിന്ദ് ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരാണ് ഇന്ദിരാഗാന്ധി മീരാ കുമാർ സോണിയ പ്രതിഭ പാട്ടീൽ
പ്രതിഭ പാട്ടീലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ്. കേട്ടോ, റയീസത്ത്. കേട്ടോ, റയീസ് എന്ന് വെച്ചാൽ സാധാ പ്രസിഡന്റ്, ആൺ പ്രസിഡന്റ്. സയീസത്ത് വനിതാ പ്രസിഡന്റ്. 14. സഅലൽ മുദരിസ്, അധ്യാപകൻ ചോദിച്ചു, ഡാഷ് ഫി അരിക്ക, നിന്റെ കയ്യിൽ എന്താണ് എന്നായിരിക്കും അല്ലേ. എന്താണ്? മാതയാണോ, അയിനയാണോ, മത്തയാണോ, ലിമയാണോ? മാത. എന്താണ് മാത? ഫി അരിക്ക എന്നാണ് ചോദിച്ചിട്ടുണ്ടാവുക. അയിന ഫി അരിക്ക, നിന്റെ കയ്യിൽ എവിടെയാണ് അങ്ങനെ ചോദിക്കില്ല. മത്തയും ചോദിക്കില്ല. എപ്പോൾ, ലിമ എന്ത് എന്നും ചോദിക്കില്ല. 15. നഖ്താറുൽ ലഖബൽ ഖാതിയ മിനൽ ആതിയ, താഴെയുള്ളതിൽ തെറ്റായ എന്താണ് വിളിപ്പേര് തെരഞ്ഞെടുത്തെഴുതുക എന്നാണ്. ജവഹർലാൽ നെഹ്റു, ഷാഷാജി, ശരിയല്ലേ. മഹാത്മാഗാന്ധി, അബുൽ വത്തൻ. മഹാത്മാഗാന്ധി ആരാണ്? രാഷ്ട്രപിതാവ്. ഉമറുൽ ഖത്താബ്, ഉമർ സാനി. ഉമറുൽ ഖത്താബിനെ ഉമർ സാനി എന്നല്ല പറയുന്നത്. ഉമർ സാനി ആരാ ശരിക്കും? ഉമർ ബിൻ അബ്ദുൽ അസീസ് ആണ്. അപ്പൊ ഇതാണ് തെറ്റായ ലഖബ്, വിളിപ്പേര്. അപ്പൊ ഇതാണ് സി ആണ് ഉത്തരം. റെഡിയല്ലേ? 16. യഖിഫുൽ മറാക്കിബ് ഹീന യറല്ലാഹു, വാഹനങ്ങൾ നിൽക്കുന്നു. ഹീന യറല്ലാഹു, ഏത് ലൈറ്റ് കാണുമ്പോൾ? അഹ്മർ, അഖ്ലർ, അസ്ഫർ, അസ്വദ്, ചുവപ്പിലേ. അഹ്മർ, അഖ്ലർ പച്ച, അസ്ഫർ മഞ്ഞ, അസ്വദ് കറുപ്പ്. കറുപ്പ് നിറവ് ഇല്ല. പിന്നെ 17. അരിബ് കലണ്ടർ, കലണ്ടറിന്റെ, കലണ്ടർ എന്ന വാക്കിനെ അറബിയിലാക്കാൻ. താരീഖ്, ഖരീത, തഖ്വീം, ഖിർത്താസ്. തഖ്വീമാണ് ഉത്തരം. താരീഖ്, ഡേറ്റ്, ഖരീത, മാപ്പ്, ഖിർത്താസ്, പേപ്പർ. ഇടാം. 18. മൻ ഹുവ സഈമുൽ ലദീ യളഉൽ വർദത അലാ ഖമീസിഹി, തന്റെ ഷർട്ടിൽ വർദ വെക്കുന്ന നേതാവ് ആരാണ്? ജവഹർലാൽ നെഹ്റു, ഗാന്ധി, ടാഗോർ, അബുൽ കലാം ആസാദ്. ആരാണ് നിങ്ങൾക്കറിയാലോ? ജവഹർലാൽ നെഹ്റു. 18. 19. മൻ യുഅറഫ് ബി റജുൽ സാറൂഖിൽ ഹിന്ദ്, ഇന്ത്യൻ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നത് മാധവൻ നായർ, രവീന്ദ്രനാഥ് ടാഗോർ, അബുൽ കലാം ആസാദ്, എ പി ജെ അബ്ദുൽ കലാം. ആരാണ്? എ പി ജെ അബ്ദുൽ കലാം, ഇന്ത്യയുടെ മുൻ പ്രസിഡന്റ്. അദ്ദേഹമാണ് ഇന്ത്യൻ മിസൈൽ മാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. 20. അയ്യ യൗമിൻ നഹ്തഫിൽ ബി യൗമി ഹിരോഷിമ, ഹിരോഷിമ ദിവസമായി ആഘോഷിക്കുന്നത് ഓഗസ്റ്റ് 6, മാർച്ച് 20, യനായർ 10, ജനുവരി 10, ഏപ്രിൽ 22. ഓഗസ്റ്റ് 6 ആണ് ഹിരോഷിമ നാഗസാക്കി ദിനമായിട്ട് ആഘോഷിക്കുന്നത്. മന്നിൽ മുഅ്മൻ മുഅല്ലിഫു ഗാസിലുൽ ബുർദ, ഗാസിലുൽ ബുർദ രചിച്ചത് ആരാണ്? ത്വാഹ ഹുസൈൻ. നിങ്ങൾ 6-7 ക്ലാസ്സിൽ പഠിക്കുന്ന, 7-ലാണോ 6-ലാണോ 6-ലാണോ? ത്വാഹ ഹുസൈൻ, ഹാഫിദ് ഇബ്രാഹിം, അഹമ്മദ് ഷൗക്കി, നജീബ് മെഹ്ഫൂദ്. ആരാണ്? ആരാ രചിച്ചത്? അഹമ്മദ് ഷൗക്കി. അദ്ദേഹത്തിൻ്റെയാണ് പുസ്തകം ഗാന്ധിയെ കുറിച്ചുള്ള പാട്ടാണ് ഗാസിലുൽ ബുർദ്. 22. ഐന മാത ഉമർ ബിൻ അബ്ദുൽ അസീസ്, ഉമർ ബിൻ അബ്ദുൽ അസീസ് എവിടെയാണ് മരണപ്പെട്ടത്? എവിടെയാണ്? മിസർ, ഈജിപ്ത്, ദിമഷ്ക്, ദമസ്കസ്, കുവൈത്ത്, മക്ക. ദിമഷ്ക്, ദമസ്കസിലാണ് അദ്ദേഹം മരണം. അത് നിങ്ങളുടെ പാഠത്തിലുള്ളതാണ്. ഓക്കെ. 23. യാ ഫാത്തിമ, ഫാത്തിമ അല ഡാഷ് അലൽ മക്കദ്, ബെഞ്ചിൽ നീ ഇരിക്കു എന്നാണ്. ഫാത്തിമ ഒരു ഗേൾ ആയതുകൊണ്ട് ഇജ്ലിസ് വരില്ല, ഇജ്ലിസി ആണ് വരിക. ഇജ്ലിസ് പറയുന്നത് ഒരാണായി. നമ്മുടെ ഫാത്തിമയുടെ പകരം മുഹമ്മദ് ആയിരുന്നെങ്കിൽ യാ മുഹമ്മദ് ഇജ്ലിസ് അലൽ മക്കദ്, യജ്ലിസും തജ്ലിസും ഒന്നും അല്ല. അതാണ് 23. 24. അത്തഅന്നി മിനല്ലാ, എന്താണ് പയ്യ ചെയ്യൽ അല്ലെങ്കിൽ സാവധാനം കാര്യങ്ങൾ ചെയ്യൽ അള്ളാഹുവിൽ നിന്നുള്ളതാണ്. വത് ലാജല എന്നാൽ സ്പീഡോ. മിൻ അൽ മസ്ജിദ് അൽ ഹക്കീബ് അൽ ആഷിറ ഷെയ്ത്താൻ, അല്ലേ, എന്താണ് തിടുക്കം ഷെയ്ത്താനിൽ നിന്നുള്ളതാണ്. പിന്നെ 25. ലൗന് ഡാഷ് അബിയൽ, എന്തോ നിന്റെ കളറ് വെള്ളയാണ്. അർണബു, അർണബി, അർണബ, അർണബ, ഏതാണ് ശരി? ഇൻഡെ എന്ന് പറയണം അല്ലേ. അപ്പൊ അതിന് മുലാഖിലേഹിയായ വാക്ക് അർണബി, ലൗനുൽ അർണബി അബിയൽ എന്നാണ്. ബാക്കിയുള്ളതൊക്കെ തെറ്റാണ് കേട്ടോ. അപ്പൊ ഇതാണ് യു പി ലെവലിലുള്ള, ജില്ലാതലത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇതിലും ഇതും ഇതിന് പുറമേ നിങ്ങൾ പഠിച്ചിട്ട് പോയാലാണ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നന്നായി പഠിച്ചിട്ട് പോവുക, നന്നായി സ്കോർ ചെയ്യുക. അള്ളാഹു
നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഒന്നാമത്തെ ചോദ്യം എന്താ? കം ആയത്തൻ ഫി അസ്ഗരി സൂവരിൽ ഖുർആനിൽ കരീം. ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്തിൽ എത്ര ആയത്തുണ്ട് എന്നാണ്. ഏറ്റവും ചെറിയ സൂറ ഏതാണ്? സൂറത്തുൽ കൗസർ അല്ലേ. അതിൽ എത്ര ആയത്തുണ്ട്? ആയതൈന കൽ കൗസർ, ഫസല്ലി റബ്ബിക വൻഹർ, ഇന്ന ഷാനിയക ഹുവൽ അബ്തർ. എത്ര ആയത്തുണ്ട്? മൂന്നായത് അല്ലേ. ഉത്തരം ഏതാ വരിക? മൂന്ന് ആണ് വരിക. അടുത്ത ചോദ്യം, ജലസ മുഹമ്മദുൻ അലൽ കുർസി. ഈ സെന്റൻസിലെ ജലസ എന്താണ്? ഫിഅലാണ്. ജലസ ഫിഅലാണ്. അപ്പൊ മുഹമ്മദ് എന്ന വാക്കിനെ എന്താണ് നമ്മൾ പറയുക? ജലസ ഫിഅല് ആരിരുന്നു? മുഹമ്മദ് ചെയറിൽ ഇരുന്നു. അപ്പൊ ഇരുന്ന ആളാണ് ആര്? മുഹമ്മദ്. മുഹമ്മദിനെ ഫിഅല് ഇരുന്ന പ്രവൃത്തിയാണ് അല്ലെ ജലസ. ഇപ്പൊ ഫായിലാണ്. മുഹമ്മദ് ആരാണ്? ഫായിൽ. ഫായിൽ ഇവിടെ ഉണ്ടോ? ഉണ്ട് അല്ലേ. ഇതാ ഫായിൽ എന്നതാണ് ഉത്തരം വരിക. ഓക്കെ. അയിന ഉലിദ അൽ ഇമാം അബു ഹനീഫ. ഇമാം അബു ഹനീഫ എവിടെയാണ് ജനിച്ചത്? മക്ക, മദീന, ഫിലസ്തീൻ, കൂഫ. അയിന ഉലിദ എവിടെയാണ്? അദ്ദേഹം കൂഫയിലാണ് ജനിച്ചു കേട്ടോ. എവിടെയാണ്? കൂഫ. അടുത്ത ചോദ്യം, മത്താ കുത്തില മഹാത്മാഗാന്ധി. ഗാന്ധി എപ്പോഴാണ് മരണപ്പെട്ടത്? അല്ല, മരണപ്പെട്ടതല്ല, കൊല്ലപ്പെട്ടത്. എപ്പോഴാണ് ഗാന്ധി കൊല്ലപ്പെട്ടത്? കുറെ 4 വർഷങ്ങളുണ്ട്. 1947, 1950, 1948, 1949 അല്ലെ. സ്വാതന്ത്ര്യം കിട്ടിയ 1 വർഷത്തിന് ശേഷമാണ് നമ്മുടെ ഗാന്ധി കൊല്ലപ്പെടുന്നത്. സ്വാതന്ത്ര്യം കിട്ടിയത് 1947. അപ്പോ 1 വർഷം കഴിഞ്ഞു എന്ന് പറയുമ്പോ 1948 ഉത്തരം വരിക. ശരിയല്ലേ. ഓക്കെ. അടുത്തത്, ഉക്തുബ് മുലാരിയൻ ലിൽ കലിമത്തി സറാ. സറാ എന്ന വാക്കിന്റെ മുലാരിയ എന്താണ്? മുലാരിയ അല്ലെ. പ്രാവശ്യം പഠിക്കാനൊക്കെ ഉണ്ട് മാലി മുലാരിയൊക്കെ. 6ാം ക്ലാസ്സിലെ 7ാം ക്ലാസ്സിലെ പുസ്തകത്തിലുണ്ടല്ലോ. സറയുടെ മുലാരി എന്ത് വരും? സറാത്ത്, യസ്റഊ, സറാത്ത്, മസ്റഅ അല്ലേ. ഏതാണ്? യസ്റഊ. യാ ചേർക്കണം, അല്ലെങ്കിൽ താ ചേർക്കണം, അല്ലെങ്കിൽ ആ ചേർക്കണം, ഏതെങ്കിലും ഒന്ന് കേട്ടോ. ഇവിടെ യാ ഉള്ളത് യസ്റഊ. ശരിയല്ലേ. അടുത്തത്, മുദീറുൽ മുഖാത്ത. മുദീറുൽ മുഖാത്ത MLA ആണോ, ഡിസ്ട്രിക്ട് കളക്ടർ ആണോ, ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ആണോ, ഡിസ്ട്രിക്ട് ജഡ്ജ് ആണോ? മുദീറുൽ മുഖാത്ത എന്ന് പറഞ്ഞ ആരാണ്? അദ്ദേഹം ഡിസ്ട്രിക്ട് കളക്ടർ അല്ലേ. ഇത് നമുക്ക് 7ാം ക്ലാസ്സിൽ പഠിക്കാനുള്ളതാണ്. ഡിസ്ട്രിക്ട് കളക്ടർ ആണ് അതിന്റെ ഉത്തരം വരിക. ശരിയല്ലേ. അടുത്തത്, അയിന യജിരി കസു യൂറോ 2024 യൂറോ കപ്പ് എവിടെയാണ് നടക്കുന്നത്? ജസായിർ, അൾജീരിയ, മഗ്രിബ്, മൊറോക്കോ, ഇറ്റാലിയ, ഇറ്റലി, അൽമാനിയ, ജർമ്മനി. എവിടെയാണ് നടക്കുന്നത്? നിങ്ങൾ കണ്ടില്ലേ കളിയൊക്കെ. എവിടെയാണ്? അൽമാനിയ. എവിടെയാണ്? അൽമാനിയ. ജർമ്മനിയിലാണ് യൂറോ കപ്പ് നടക്കുന്നത് 2024 കേട്ടോ. ഇഖ്തരി സ്വഹീഹ. ഇഖ്തരി സ്വഹീഹ്, ശരിയായത് തിരഞ്ഞെടുത്തുക. തിസ്ഉതുല്ലാബിൻ, തിസ്ഉതുല്ലാബൻ, തിസ്ഉതുല്ലാബിൻ, തിസ്ഉതുല്ലാബൻ. ഇതിൽ ഏതാ ശരി അല്ലേ? ഏതാണ് തിസ് എല്ലാം എന്താണ്? 9 കുട്ടികളെന്നാണ്. പക്ഷെ അതിന് എഴുതുന്ന ഒരു രീതിയുണ്ട്. തുല്ലാബ്, തിസ്ഉതുല്ലാബ് എന്നുള്ള ശരി. എന്തുകൊണ്ടത് ശരി എന്നറിയോ? തുല്ലാബ് എന്നുള്ള വാക്ക് ബോയ് ആണ്. അപ്പൊ എണ്ണം ഗേളാക്കി മാറ്റണം കേട്ടോ. പുതുമുതക്കറായ ഇത് മോനെ സഹിക്കണം എണ്ണത്തിൽ കേട്ടോ. തിസേത്തു തുല്ലാബ്, ഇതാണ് ശരി വരിക. ഓക്കെ. അടുത്തത്, സിലാഹുൻ ജമഹു. സിലാഹ്, സിലാഹ് എന്നാൽ ആയുധം. അതിന്റെ ജമ്മ് അസ്ലിഹ, അസ്ലിഹ, സിലാഹ, സുലൂഹ. സിലാഹുൻ ജമ്മ് അസ്ലിഹ എന്നതാണ് ശരി. അസ്ലിഹ എന്നതാണ് ശരി. കം അഅ്ലാ ലോക്സഭ മിൻ വിലായത്തി കേരള. കേരളത്തിൽ നിന്ന് എത്ര ലോക്സഭാ അംഗങ്ങളുണ്ട്? എത്ര? കഴിഞ്ഞപ്പോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നല്ലോ. എത്ര സീറ്റിലേക്കാണ് കേരളത്തിൽ മത്സരം നടന്നത്? അത്രയും ആളുകൾ ലോക്സഭയിൽ ഉണ്ടാവില്ലേ? 6, 6 അല്ല 60, 140, 40, 20. എത്ര ലോക്സഭ എത്ര? 20. 20 ലോക്സഭാ അംഗങ്ങളാണ്
കേരളത്തിൽ എന്നുള്ളത്.